ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ്. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കുന്ന അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട. കീടനാശിനി തുടിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മറ്റേ തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ട് മട്ടയരി, നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് June 1 ശനിയാഴ്ച. കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപ ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ യോജന 2 ഹെക്ടറിലേറെ ഭൂമിയുള്ള കർഷകർക്കും ലഭ്യമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2 കോടി കർഷകർക്ക് കൂടി ആനുകൂല്യം ലഭിക്കും. 12,000 കോടി രൂപ അധിക ചെലവ് വരും. നേരത്തെ 75,000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. 15 കോടിയോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ മക്കൾക്കുള്ള പ്രധാനമന്ത്രിയുടെ സ്കോളർഷിപ്പ് തുക വർദ്ധിപ്പിച്ചു. 2 മോദി സർക്കാരിന്റെ ആദ്യ തീരുമാനമാണിത്. ആൺകുട്ടികൾക്ക് 25% പെൺകുട്ടികൾക്ക് 33% തുക വർദ്ധിപ്പിച്ചു. സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 17th ലോക്സഭയുടെ ആദ്യ സമ്മേളനം June 17. കേന്ദ്ര ബജറ്റ് July 5 അവതരിപ്പിക്കും. മനേകാ ഗാന്ധിയാണ് താൽക്കാലിക സ്പീക്കർ. സ്പീക്കറെ June 19 തെരഞ്ഞെടുക്കും. July 26 സഭ പിരിയും. ജലത്തിനും മത്സ്യബന്ധനത്തിനും പ്രത്യേക മന്ത്രാലയങ്ങൾ. ജൽശക്തി വകുപ്പിന്റെ ചുമതല ഗജേന്ദ്രസിംഗ് ശെഖാവത്തിനാണ്. കൃഷിവകുപ്പിന് കീഴിലായിരുന്ന മത്സ്യബന്ധന മേഖലയെ ഫിഷറീസ് മന്ത്രാലയമാക്കി മന്ത്രി ഗിരിരാജ് സിംഗിന് ചുമതല നൽകി. ഇന്ത്യയുടെ യശസ് ലോകമെമ്പാടും എത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രിയായി ചുമതലയേറ്റ വി മുരളീധരൻ. സുഷമ സ്വരാജ് സ്വീകരിച്ച കരുതലിന്റെ സമീപനം തുടരും. വകുപ്പിന്റെ പ്രഥമയോഗം തിങ്കളാഴ്ച രാവിലെ നടക്കും. സുപ്രധാന വകുപ്പിന്റെ ചുമതല പ്രധാനമന്ത്രി തന്നെ ഏൽപ്പിച്ചത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗത്തിൽ കാറ്റും. കൊല്ലം, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ യെല്ലോ അലർട്ട്. മിൽമ മലബാർ മേഖലാ സഹകരണ ക്ഷീരോൽപാദന യൂണിയൻ ക്ഷീരകർഷകർക്ക് 1 രൂപ അധിക വിലയായി നൽകുന്നു. ക്ഷീരകർഷകരുടെ മക്കളുടെ പഠന ചെലവുകൾക്ക് സഹായിക്കാൻ ക്ഷീരവിദ്യ എന്ന പേരിലാണ് 1 രൂപ അധികമായി നൽകുന്നത്. March 1 മുതൽ 31 വരെ പാലളന്നവർക്കാണ് അധിക വില ലഭിക്കുക. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ഷീരകർഷകർക്ക് പ്രയോജനം ലഭിക്കും. രാഹുൽഗാന്ധി ഈ മാസം 7-8 തീയതികളിൽ വയനാട്ടിലെത്തും. വോട്ടർമാർക്ക് നന്ദി പറയാനാണ് എത്തുന്നത്. വയനാട് പനമരത്ത് വി ദിനേഷ് കുമാർ എന്ന കർഷകൻ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് വയനാട് MP രാഹുൽഗാന്ധി. കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഹുൽ കത്തയച്ചു. സംസ്ഥാനത്തെ 13 ജില്ലകളിലെ 44 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 27. നാമനിർദ്ദേശ പത്രിക 7 തീയതി വരെ സമർപ്പിക്കാം. വോട്ടെണ്ണൽ 28. അവനെ തടയൂ, ഇത് സേഫ് അല്ല. എന്തുകൊണ്ട്? നിന്റെ ബാർ ആന്റിബാക്ടീരിയൽ അല്ല. റിസർച്ച് പ്രകാരം സിങ്കിൽ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങളിൽ അപകടകാരിയായ ബാക്ടീരിയ വെറും 19 മിനിറ്റിൽ 700% വളരുന്നു. ഇനി മുതൽ ആന്റിബാക്ടീരിയൽ എക്സോ. ഇതിൽ മാത്രമുള്ള സൈക്ലോസാൻ ബാക്ടീരിയയെ വെറും 10 സെക്കൻഡിൽ നശിപ്പിക്കുന്നു. പേടിയില്ലാതെ കഴിച്ചോ. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി. വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണക്കേസിൽ എറണാകുളം മുൻ റൂറൽ SP AV ജോർജിനെ കുറ്റമുക്തനാക്കി. വകുപ്പ് തല നടപടികളും ഒഴിവാക്കി. ഊഴമായിട്ടുള്ള DIG സ്ഥാനക്കയറ്റത്തിനും അനുമതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം വിശ്വാസികൾ എതിരായെന്ന് CPM സംസ്ഥാന സമിതി റിപ്പോർട്ട്. പാർട്ടി നിലപാട് ശരിയായിരുന്നെങ്കിലും പാർട്ടിക്കൊപ്പം നിന്നിരുന്ന വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഇതിനു പുറമെ ന്യൂനപക്ഷ ഏകീകരണവും ഉണ്ടായി. ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിച്ചില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ സംയോജനം നടപ്പാക്കുന്നതിനെതിരെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അധ്യാപക സംഘടനകളുടെ സമരത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ 1361 നഗര തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റം. BJP 2nd സ്ഥാനത്തും ജനതാദൾ S 3rd. കോൺഗ്രസും JDSും സഖ്യമില്ലാതെയാണ് മത്സരിച്ചത്. ഫലമറിഞ്ഞ 1221 സീറ്റുകളിൽ 509 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. 366 സീറ്റുകളിൽ BJPയും 174 എണ്ണത്തിൽ JDSും വിജയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് JDS സഖ്യം കനത്ത പരാജയം നേരിട്ടിരുന്നു. ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യത്തെ സാമ്പത്തിക വളർച്ച 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ.
GDP 5.8% ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ത്രൈമാസത്തിൽ രേഖപ്പെടുത്തിയത്. 2018-19 വർഷത്തിലെ GDP വളർച്ച 6.8%. ഇന്ത്യയിൽ 6.1% പേരും തൊഴിൽ രഹിതർ. 45 വർഷത്തിനിടെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ. നഗരപ്രദേശങ്ങളിലെ 7.8% യുവാക്കളും ഗ്രാമീണ യുവാക്കളിൽ 5.3% പേരും തൊഴിൽരഹിതരാണ്. രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിറകെ തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരം. തെരഞ്ഞെടുപ്പിന് മുൻപ് മാധ്യമങ്ങൾ ചോർത്തിയ കണക്കുകളാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. കേരളം, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ് ഗവർണർമാരാണ് മോദിയെ സന്ദർശിച്ച് അനുമോദനം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേപ്പാൾ പ്രധാനമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ KP ശർമ്മ ഒലി സമ്മാനിച്ചത് ചുവപ്പിൽ പൊതിഞ്ഞ രുദ്രാക്ഷമാല. കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മാല സമ്മാനിച്ചത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 14,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി മുങ്ങിയ നീരവ് മോദി ലണ്ടനിലെ കോടതിയിൽ വീണ്ടും ജാമ്യഹർജി നൽകി. ഈ മാസം 11 വാദം കേൾക്കും. അന്താരാഷ്ട്ര സമൂഹത്തിനും ഓയിൽ വിതരണത്തിനും ഭീഷണിയായ ഇറാനെതിരെ ഒന്നിക്കാൻ GCC മക്ക ഉച്ചകോടിയിൽ സൽമാൻ രാജാവ് ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളുടെ മേഖലയിൽ ഇറാന്റെ കടന്നുകയറ്റത്തെയും ആണവ പദ്ധതികളെയും സൽമാൻ രാജാവ് വിമർശിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റ്ഇൻഡീസ് പാകിസ്ഥാനെ 7 വിക്കറ്റിനെ തോൽപ്പിച്ചു. വെറും 105 റൺസ് വിജയലക്ഷ്യം 218 പന്ത് ബാക്കി നിൽക്കെ വിൻഡീസ് അനായാസം ഭേദിച്ചു. ഗെയിലിന്റെ അർദ്ധസെഞ്ചുറി പ്രകടനമായിരുന്നു കളിയിലെ ഏക ആകർഷണം. ഫ്രഞ്ച് ഓപ്പണിൽ രണ്ടാം സീഡ് കരോളിന പ്ലിസ്കോവയെ 31-ാം സ്ഥാനക്കാരിയായ പെട്ര മാർട്ടിച്ച് അട്ടിമറിയിലൂടെ പുറത്താക്കി. ISL ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ AIFF ശ്രമം. ടീമുകളുടെ എണ്ണം 15 വിവിധ നഗരങ്ങളിൽ നിന്ന് ടീമിനെ ക്ഷണിക്കും. തിരുവനന്തപുരം, അഹമ്മദാബാദ്, കട്ടക്, ഹൈദരാബാദ് എന്നിങ്ങനെ സിറ്റി ടീമുകളെ പരിഗണിച്ചേക്കും. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഇന്ന്. ലിവർപൂളും ടോട്ട്നം ഹോട്ട്സ്പറും തമ്മിലാണ് മത്സരം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.